ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റി കാർഡ് ട്വൻ്റി ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ആക്ടിവിറ്റി കാർഡ് ട്വൻ്റി വൺ മുതലേ എല്ലാ ആക്ടിവിറ്റി കാർഡ്സ് ഡിസ്കസ് ചെയ്യാം ആക്ടിവിറ്റി കാർഡ് ട്വൻറ്റി വൺ കൊതുക ചെൻ കൊതുകുകൾ മൂളിൻ പാട്ടും പാടി രാജാവിന് ചുറ്റും പറന്നു ഇവിടെ ഒരു കവിത കണ്ടില്ലേ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ പാട്ട് ഈ പാട്ട് ഇഷ്ടമായോ കൊതുകിന്റെ പണിയോ ഇഷ്ടമായല്ല അല്ലേ എന്താ കാരണം കൊതുക് രോഗം പെരത്തുന്നു അല്ലേ പിന്നെ പല പല പനികൾ പെരത്തുന്നു പകർച്ച വ്യാധികൾ കൊതുകാണ് പെരത്തുന്നത് അല്ലേ ഇതുപോലത്തെ പണികളൊന്നും നമ്മുടെ കൊതുകിൻ്റെ പണികളൊന്നും ഇഷ്ടമല്ല അല്ലേ ഇപ്പൊ നമുക്കിനെ ട്യൂറ്റി കാർഡ് ട്വന്റി ടുവന്റി വൺ എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും ആക്ടിവിറ്റി ആക്ടിവിറ്റി കാർഡ് കാർഡ് എടുക്കൂ ട്വന്റി രോഗങ്ങൾ മനുഷ്യരെ ബാധിക്കുന്ന ചില രോഗങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു പകരുന്ന രോഗങ്ങൾക്കും ചുറ്റും വട്ടം വരക്കൂ അവിടെ കുറച്ച് രോഗങ്ങൾ തന്നിട്ടുണ്ട് അതില് പകരുന്ന രോഗങ്ങൾ നമ്മൾ വെട്ടം വരയ്ക്കണം സർക്കിൾ ചെയ്യണം ഇപ്പം നോക്കൂ ഡെങ്കിപ്പനി ഉണ്ട് ഹൃദ്രോഗമുണ്ട് പ്ലേഗ് ക്യാൻസർ എലിപ്പനി പല്ലുവേദന കോവിഡ് നയൻറ്റീൻ പ്രമേഹം ചെങ്കണ് നടുവേദന ഇതിൽ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ അതേ ഡെങ്കിപ്പനി പ്ലാഗ് എലിപ്പനി കോവിഡ് നയൻറ്റീൻ ചെങ്കണ്ണ് ഇവയെല്ലാം പകരുന്ന രോഗങ്ങളാണ് അതിൽ അതുകൊണ്ട് ഈ പകരുന്ന രോഗങ്ങൾക്ക് നിങ്ങൾ വട്ടം വരയ്ക്കണം ഇനി അടുത്തത് രോഗങ്ങൾ വരാതിരിക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെ വ്യക്തി ശുചിത്വം പാലിക്കണം പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കണം നന്നായി ഉറങ്ങണം പരിസരം വൃത്തിയായി സൂക്ഷിക്കണം അല്ലേ പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് ദിവസവും വ്യായാമം ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും വരില്ല ഇനി ആക്ടിവിറ്റി ക ട്വൻറ്റി ത്രീ പ്ലേ ആൻഡ് വിൻ ലെസ് പ്ലേ വിത്ത് എ ഡൈസ് ആൻഡ് ഗെയിം ബോർഡ് വി ക്യാൻ മേക്ക് എ ഗെയിം ബോർഡ് ബൈ കട്ടിംഗ് ദ നെക്സ്റ്റ് പേജ് ആൻഡ് പേസ്റ്റിംഗ് ഇറ്റ് ഓൺ എ കട്ട് ബോർഡ് ദ വൺ ഹൂ കെറ്റ്സ് വൺ വൺ റോളിംഗ് ദ തേസ് ക്യാൻ സ്റ്റാർട്ട് ദ ഗെയിം പ്ലേയേഴ്സ് ക്യാൻ മോവ് Upward according to the number taken as the dice is rolled Instructions are given in some columns. You can move coins after doing the calculations given in the instructions. The goal is to reach 100 Parents should help the students to complete the game as in the snake and ladder Instruction one wear mask Wear mask. I wear mask. കോളം വേർഡ് ആൻസർ ഇസ് ഗെ വൺ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഗെയിം കളിക്കാവുന്നതാണ് ഓക്കെ കളിക്കാനുള്ള ബോർഡ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ചതിനു ശേഷം ഈ ബോർഡിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് കളിക്കൂ അടുത്തത് നമുക്ക് ആക്ട്വിറ്റി കാർഡ് ട്വൻറ്റി ഫോറിലേക്ക് പോകാം അല്ലേ കഥ പൂർത്തിയാക്കാം പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് അശ്വിനും കൂട്ടുകാരും അവർക്ക് പുസ്തകവുമായി വായനശാലയുടെ പുസ്തക വണ്ടി എത്തി വരണ ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ലഭിച്ചപ്പോൾ കുട്ടികൾക്ക് സന്തോഷമായി അശ്വിൻ വായിച്ച പുസ്തകത്തിലെ ഒരു കഥയുടെ ചില ഭാഗങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട് വായിക്കൂ അപ്പൊ പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ചിരിക്കാൻ അശ്വിനും കൂട്ടുകാരും അപ്പൊ അവിടേക്ക് ഒരു പുസ്തകവുമായി വായനശാലയുടെ പുസ്തകം വേണ്ടി എത്തി നല്ല വർണ്ണ ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ലഭിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമായി അപ്പോൾ അശ്വിൻ വായിച്ച പുസ്തകത്തിലെ ഒരു കഥയുടെ ചില ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അതൊന്ന് വായിച്ചു നോക്കാം അല്ലേ ആനക്കുട്ടി ഒരു കുഴി കരഞ്ഞു കുഴി ഇടിച്ചു നിരത്തി കാക്ക പറന്നു കാട്ടിലൂടെ നടന്നു മൃഗങ്ങളെ വിവരം അറിച്ചു അമ്മയാണ് അതുവഴി മുഴൽ വന്നു ആനക്കുട്ടി അല്ലേ ഇതെല്ലാം വായിച്ചു വായിച്ചല്ലോ അപ്പൊ വായിച്ചതിന് ശേഷം ആക്ടിവിറ്റി ട്വന്റി ഫോറിലേക്ക് പോകാം അശ്വിൻ വായിച്ച കഥയിലെ ചില ഭാഗങ്ങൾ വായിച്ചില്ലേ കൂട്ടുകാർ അതിനെ ഒരു കഥാരൂപത്തിൽ എഴുതൂ കഥയ്ക്ക് നല്ലൊരു പേര് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമ്മൾ അശ്വിൻ വായിച്ച ചില കഥയിലെ ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു അത് നമ്മൾ ഒരു കഥാരൂപത്തിൽ എഴുതാം ഇവിടെ ഇവിടെ ഞങ്ങൾ എഴുതിയിട്ടുള്ളത് ഒരു ദിവസം അമ്മയാനയും കുട്ടിയാനയും കാട്ടിലൂടെ നടക്കുമ്പോൾ കുട്ടിയാന ഒരു അണ്ണാനെ കണ്ടു അപ്പോൾ അമ്മയാനയെ കാണാതെ കുട്ടിയാന വിഷമിച്ചു ആന ഒരു കൊഴിയിൽ വീണു കുട്ടിയാന കരഞ്ഞു അതുവഴി മുയൽ വന്നു എന്തു പറ്റാനക്കുട്ടി എൻ്റെ അമ്മയെ കാണാതായി ഞാൻ അന്വേഷിച്ചു നടന്നപ്പോൾ ഞാൻ ഒരു കൊഴിയിൽ വീണു സാരമില്ല ഞാൻ എല്ലാ മൃഗങ്ങളെയും അറിയിച്ചോളാം കാക്ക കുട്ടനെത്തി ശരി ഞാൻ നിന്റെ അമ്മയെ കൊണ്ടുവരാം കാക്ക പറഞ്ഞു കാക്ക ആനയെ കണ്ടു നിങ്ങളുടെ കുട്ടി കൊയ്ിൽ വീണു അമ്മയാന കുട്ടി ആനയെ രക്ഷിച്ചു മോൾക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല അമ്മേ അങ്ങനെ അവർ കാടിലൂടെ നടന്നു കഥയുടെ തലക്കെട്ട് എന്താണെന്നോ കുട്ടിയാനയും കൂട്ടുകാരും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തലക്കെട്ട് നിങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ നല്ല കഥാരൂപത്തിലും എഴുതണം ഓക്കെ അപ്പൊ നമുക്ക് ഐ കാർഡ് ട്വന്റി ഫൈവിലേക്ക് പോകാം സംഭാഷണം എഴുതാം കുഴിയിൽ വീണ കുട്ടിയാനയും അമ്മയാനെ രക്ഷപ്പെടുത്തി അമ്മയാന കുട്ടിയാനയെ തുമ്പിക്കൈ കൊണ്ട് താലോടി അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അമ്മയാന മോളെ പേടിച്ചു പോയോ കുട്ടിയാന നന്നായി പേടിച്ചു പക്ഷെ എൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ സമാധാനമായി അമ്മയാന മോളെ മോളെ കാണാതായപ്പോൾ അമ്മ വിഷമിച്ചു കാക്കക്കൂട്ടൻ പറഞ്ഞപ്പോൾ അമ്മ ഓടിയെത്തിയതാണ് കുട്ടിയാന അമ്മേ എങ്ങനെയാണ് അവിടെ വലിയൊരു കോഴി ഉണ്ടായത് അമ്മയാന മനുഷ്യൻ അനിയെ പിടിക്കാൻ വേണ്ടി വാരി കോഴികൾ ഉണ്ടാക്കിയതാണ് കുട്ടിയാന ഇനി ഞാൻ അമ്മയ വീട്ടിൽ എങ്ങും പോവില്ല എല്ലാവരും നിങ്ങൾ എഴുതിയ സംഭാഷണം കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു സംഭാഷണം നിങ്ങൾ തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ആക്ട്വിറ്റിക്ക ട്വന്റി സിക്സിലേക്ക് പോകാം ആക്ട്വിറ്റിക്ക ട്വന്റി സിക്സ് വരികൾ കൂട്ടിച്ചേർക്കാം കുട്ടിയാനയെ കരിക്കെത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കുമായി അമ്മയാണ് വീട്ടിൽ വിരുന്നൊരുക്കി എല്ലാവരും ആടിയും പാടിയും അവോളും ആസ്വദിച്ചു അവർ പാടിയ പാട്ട് നോക്കൂ ബാക്കി വരികൾ കൂട്ടിച്ചേർക്കണേ ഇവിടെ ഒരു പാട്ടുണ്ട് പറന്നു പറന്നു വന്നെത്തി കറുക്കറൊത്തൊരു കാക്കച്ചി കൊത്തിയടൊത്തു പറന്നല്ലോ ആഹാ നല്ലൊരു നെയ്യപ്പം ഇവിടെ കാക്കച്ചിയെ കുറിച്ച് വരികൾ തന്നിട്ടുണ്ട് ഇനി നമ്മൾ ആരൊക്കെ കുറിച്ച് എഴുതണം അതെ ആ വരികൾ നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കണം ഇവിടെ എഴുതിയിട്ടുള്ളത് ചാടി ചാടി വന്നെത്തി വെളുവിളത്തൊരു കുട്ടൻ തിരഞ്ഞെടുത്തു വന്നല്ലോ ആഹാ നല്ലൊരു ക്യാരറ്റ് ഞടുത്തതോ പറന്നു പറന്നു വന്നെത്തി പച്ചയെടുത്തൊരു തത്തമ്മ കൊത്തയെടുത്തു പറന്നല്ലോ പൊന്നിറ മാറുന്നൊരു നിൽക്കതിര് എല്ലാവർക്കും ആക്ടിവിറ്റിക്കാർ ട്വൻ്റി സിക്സ് മന്ത്സിലാങ്കിൽ നമുക്ക് ട്വൻ്റി സെവനിലേക്ക് പോകാം ശുചീകരണ ഉപകരണങ്ങൾ സ്കൂൾ തുറക്കും മുമ്പ് ക്ലാസ് മുറികളും പരിസരവും വൃത്തിയാക്കാൻ രക്ഷിതാക്കളുടെ യോഗത്തിൽ തീരുമാനമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എന്തൊക്കെ ഉപകരണങ്ങൾ വേണം തായ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് ശുചീകരണ ഉപകരണങ്ങൾ കുറെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് ശുചീകരണ ഉപകര ഉപകരണങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് വരച്ചു ചേർക്കാനും പറഞ്ഞിട്ടുണ്ട് ഇതിൽ ശുചീകരണ ഉപകരണങ്ങൾ നമ്മൾ വരച്ചു ചേർക്കണം അപ്പൊ നമുക്ക് ഇവിടെ വരച്ചു ചേർത്ത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നിങ്ങൾ വരച്ചു ചേർക്കണം അപ്പോൾ ആക്ടിവിറ്റി കാർഡ് ട്വന്റി സെവൻ ഉള്ളൂ ട്വന്റി എയ്റ്റിലേക്ക് പോകാം ആക്ടിവിറ്റി കാർഡ് ട്വന്റി എയ്റ്റ് ലെസ് ബൈ ക്ലീനിങ് മെറ്റീരിയൽസ് പേരൻസ് വെൻറ്റ് ടു ദ ഷോപ്പ് ടു ബൈ ക്ലീനിങ് മെറ്റീരിയൽസ് ദ പ്രൈസ് ലിസ്റ്റ് ഇവിടെ രക്ഷിതൽ രക്ഷിതാക്കൾ എല്ലാവരും ക്ലീനിങ് മെറ്റീരിയൽസ് എല്ലാം ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് നോക്കൂ ഐറ്റം പ്രൈസ് ഐറ്റം ബ്രഷ് പ്രൈസ് തേർട്ടി ഫോർ ഡസ്റ്റ്ബിൻ സിക്സ്റ്റി സിക്സ് ാൻ ട്വൻ്റി ബക്കറ്റ് എയ്റ്റി ഗാർഡനിങ് ഫുക്ക് തേർട്ടി ഫൈവ് സ്പേറ്റ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് നാരായണൻ ബോർഡ് ബ്രഷ് ആൻഡ് ഡസ്റ്റ് ബിൻ ഹി ഗവ് സെവൻ ടെൻ റുപ്പി നോട്ട്സ് ഹൗ മച്ച് മണി വിൽ ഹി ഗെറ്റ് ബാക്ക് ഇവിടെ നാരായണൻ ഒരു ബ്രഷും ഒരു ഡസ്റ്റ് ഡസ്റ്റ് പാനുമാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വില എത്രയാണ് ബ്രഷിൻ്റെ വില എത്രയാണ് തേർട്ടി ഫോർ ഡസ്റ്റ് പാനോ ട്വൻ്റി അപ്പോൾ ഇത് തമ്മിൽ പ്ലസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക ഫിഫ്റ്റി ആണ് കിട്ടുക ഇവിടെ നാരായണൻ സെവൻ ടെൻ റുപ്പി നോട്ട്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയാണ് തിരിച്ചു കിട്ടേണ്ടത് അത് തന്നെ നമ്മൾ നേരത്തെ തേർട്ടി ഫോറും ട്വൻറ്റിയും അതായത് ബ്രഷിൻ്റെയും ഡസ്റ്റ് പാൻ്റെയും വില തമ്മിൽ കൂട്ടിയപ്പോൾ ഫിഫ്റ്റി ഫോർ കിട്ടി അത് നാരായണൻ കൊടുത്ത നോട്ട്സ് ഉണ്ടല്ലോ സെവൻ ടെൻ റുപ്പി നോട്ട്സ് അതിൽ നിന്നും കുറയ്ക്കണം അതായത് എഴുപതിൽ നിന്നും അൻപത്തി നാല് കുറയ്ക്കണം സെവൻറ്റി മൈനസ് ഫിഫ്റ്റി ഫോർ സീകൾ ചത്രയാണ് സിക്സ്റ്റീൻ സിക്സ്റ്റീനാണ് പതിനാറാണ് ഉത്തരം കിട്ടുക അടുത്തത് ജോസ് വാൺസ് എ ഡസ്റ്റ് പാൻ ആൻഡ് എ ഗാർഡനിങ് ഫോക്ക് ഹി ഹാസ് ഓൺലി ഫിഫ്റ്റി റുപ്പീസ് വിത്ത് ഹിം ഹൗ മച്ച് മോർ മണി ഡസ് ഹി നീഡ് ജോസ് ജോസിന് ഒരു ഡസ്റ്റ് പാനും ഒരു ഗാർഡനിങ് ഫോക്കുമാണ് വേണ്ടത് അവൻ്റെ ആകെ അൻപത് രൂപയേ ഉള്ളൂ ഇനി എത്രയാണ് അവന് വേണ്ടത് ഇത് വാങ്ങാൻ നമുക്ക് നോക്കാം ഒരു ഡസ്റ്റ് ബിൻ ഡസ്റ്റ് പാനിന് ട്വൻ്റി റുപ്പീസും ഗാർഡനിങ് ഫോക്കിന് തേർട്ടി ഫൈവ് റുപ്പീസുമാണ് വേണ്ടത് അവന് അവൻ്റെ അടുത്ത് ആക്കി ഫിഫ്റ്റി റുപ്പീസുള്ളൂ ട്വൻറ്റിയും തേർട്ടി ഫൈവും പ്ലസ് ചെയ്താൽ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഫിഫ്റ്റി ഫൈവിൽ നിന്നും ഫിഫ്റ്റി മൈനസ് ചെയ്യണം ടോട്ടലിൽ നിന്നും അവൻ്റെ അവൻ്റെ കയ്യിലുള്ള റുപ്പീസ് മൈനസ് ചെയ്യണം ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റി സീക്വൽ ടു ഫൈവ് അപ്പോൾ അവന് അഞ്ച് രൂപയാണ് ഇനി വേണ്ടത് അപ്പോൾ അവനക്ക് ഡസ്റ്റ് പാനും ഗാർഡൻ ഫോക്കും വാങ്ങാൻ കഴിയും അടുത്തത് ജോബി ഹാസ് ഹൺഡ്രഡ് റുപ്പീസ് വിത്ത് ഹീം ഹി സ്പെൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി ടു ബൈ ടു തിങ്സ് വട്ട് ആർ ദ തിങ്സ് ഹി ബോട്ട് ജോബിയുടെ കയ്യിൽ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് അത് മുഴുവനും അവന് അത് ആ ഹൺഡ്രഡ് റുപ്പീസ് കൊണ്ടും അവന് രണ്ട് സാധനങ്ങൾ വാങ്ങി വാട്ട് ആർ ദിങ്സ് ഹി ബോട്ട് അവൻ എന്തൊക്കെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക ബക്കറ്റിന് എത്രയാണ് ഉണ്ടാവുക ബക്കറ്റും ഡസ്റ്റ് പാനും പറ്റും അല്ലെ ബക്കറ്റിന് എത്രയാണ് എയ്റ്റി റുപ്പീസ് ഡസ്റ്റ് പാനോ ട്വന്റി റുപ്പീസ് അപ്പോ എയ്റ്റി പ്ലസ് ട്വന്റി ഹൺഡ്രഡ് അപ്പൊ അവിടെ എഴുതണം അങ്ങനെ

തേർട്ടി പ്ലസ് ഫൈവ് തേർട്ടി എയ്റ്റ് മൈനസ് ത്രീ ബിറ്റ്വീൻ തേർട്ടി ഫോർ ആൻഡ് തേർട്ടി സിക്സ് ഇങ്ങനെയെല്ലാം രാജു തേർട്ടി ഫൈവിനെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ട്വൻറ്റി സിക്സിനെയും എയും അതുപോലെ അറേഞ്ച് ചെയ്യണം അപ്പ നമ്പർ ഇൻ ഡിഫറെൻ്റ് വെയ്സ് ട്വൻറ്റി സിക്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം ടു ടെൻസ് സിക്സ് വൺസ് നെക്സ്റ്റ് ട്വൻറ്റി പ്ലസ് സിക്സ്

ഇങ്ങനെ എഴുതാം അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി കാർഡ് ട്വന്റി നയൻ കംപ്ലീറ്റ് ആയി അടുത്തത് ആക്ടിവിറ്റി കാർഡ് തേർട്ടി ആക്ടിവിറ്റി കാർഡ് തേർട്ടി പതുപ്രശ്നം സ്കൂളിലെ യോഗത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കളുടെ കയ്യിൽ കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുത്തയച്ചിരുന്നു ആതിര അവൾക്ക് കിട്ടിയ പുസ്തകം തുറന്നു നോക്കി ധാരാളം കടങ്കന്തകൾ ഒരു പുസ്തകം അവൾക്ക് കിട്ടിയത് എന്ത് പുസ്തകമാണ് അതേ ധാരാളം കടങ്കഥകൾ ഒരു പുസ്തകം കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി പദപ്രശ്നം പൂ പൂരിപ്പിക്കാം താഴോട്ടുണ്ട് പദത്തോട്ടുണ്ട് നമ്മൾ ഈ പദപ്രശ്നം പൂർത്തിയാക്കണം ആദ്യം നമുക്ക് താഴോട്ടുള്ളത് നോക്കാം കൊറോണ വന്നൊരു കാലത്ത് കൂടെ വന്നൊരു ചങ്ങാതി വായും മൂക്കും മറച്ചിടും കൂടെയുണ്ടൻ ചങ്ങാതി എന്തായിരിക്കും വികാരണം കൊറോണ വന്നൊരു കാലത്ത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചങ്ങാതിയാണ് ഇപ്പോഴും ഉണ്ടല്ലേ മൂക്കും മരച്ചിടും വായും മരച്ചിടും ആരാണ് അതെ മാസ്ക് ആണല്ലേ അപ്പോ ഒന്നാമത്തെ തലത്തായോട്ട് അപ്പൊ മാസ്ക് എന്ന് നിങ്ങൾ അവിടെ എഴുതണം അവിടെ സ്ക് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് മാ എന്ന് നിങ്ങൾ കൂട്ടിച്ചേർക്കണം അടുത്തത് വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ എന്തായിരിക്കും അത് തവള തവളയുടെ കുട്ടികൾക്ക് വാലുണ്ടാവും കുട്ടിയാവുമ്പോൾ വാലുണ്ടാവും വലുതാവുമ്പോൾ വാലുണ്ടാവില്ല അല്ലെ അപ്പൊ തവള എന്ന് എഴുതണം അടുത്തത് അരക്കി കെട്ടുള്ളവൻ നിലമടിച്ചു അതാരായിരിക്കും അതേ ചൂൽ ൂലെന്ന് എഴുതണം അടുത്തത് വലത്തോട്ട് വെള്ളിക്കിണ്ണത്തിൽ നാവൽ പഴം എന്തായിരിക്കും അത് കണ്ണ് അപ്പൊ നാലിൻ്റെ അടുത്ത് വലത്തോട്ട് എഴുതണം അടുത്തത് ഈറയിലുണ്ട് പാറയിലില്ല പൂച്ചയിലുണ്ട് പൂവിലില്ല ഞാൻ ആരെന്ന് പറയാമോ അതായിരിക്കും അത് ഈച്ച അപ്പൊ നമുക്ക് ആക്ടിവിറ്റിക്കാർ തേർട്ടി എല്ലാ എല്ലാവരും ഈ പദപ്രശ്നം പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ആക്ടിവിറ്റിക്കാർ തേർട്ടി വണിലേക്ക് പോകാം ഫോർ ദ ചിൽഡ്രൻ ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ടൈം ദ സ്കൂൾസ് ആ റിയപ്ഡ് ടീച്ചേഴ്സ് നമ്പർ ഓഫ് മാസ്ക്സ് ഫോർ ഈ ക്ലാസ് കംപ്ലീറ്റ് ദ ടേബിൾ Class, 1, 2, 3, 4, boys, 13, 24, 22, 18, girls, 22, 20, 70, 20, total, 13, 20, 20, செவென்டி 20, total. நம்ம எழுதணும் இப்போ இவிடே 13, 13, boys, 22, girls, டூ total டோட்டல் எத்திராயும் இது ப்ளஸ் செய்யணும் 13, plus 22, 35, அடுத்தது 24, ട്വന്റി ട്വന്റി ഫോർ പ്ലസ് ട്വന്റി ഫോർ നെക്സ്റ്റ് ട്വന്റിസ് ഉണ്ട് ഗേൾസിന് തന്നിട്ടില്ല ടോട്ടില് തന്നിട്ടുണ്ട് തേർട്ടി നയൻ അപ്പൊ ട്വന്റി ടു എത്ര കൂട്ടിയാലാണ് തേർട്ടി നയൻ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി തേർട്ടി നയനിൽ നിന്നും ട്വന്റി ടു മൈനസ് ചെയ്താൽ മതി അല്ലേ അപ്പൊ എത്രയായി കിട്ടുക പതിനേഴ് സെവൻറ്റീൻ അതവിടെ എഴുതണം അടുത്തത് ബോയ്സ് ട്വന്റി ക്ലാസ് ആൻഡ് ക്ലാസ് 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 ടൂറെയും ടോട്ടൽ നമ്പർ ഓഫ് മാസ്ക് നമ്മൾ ഇവിടെ എഴുതണം അത് ക്ലാസ് വണ്ണിന്റെ ടോട്ടൽ എത്രയായിരുന്നു തേർട്ടി ഫൈവ് ക്ലാസ് ഫോർട്ടി ഫോർയോ അല്ല ക്ലാസ് ടുവിൻ്റെയോ ഫോർട്ടി ഫോർ അല്ലേ അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും സെവൻറ്റി നയൻ അടുത്തത് അശ്വിൻസ് മദർ ഡോണേറ്റഡ് ട്വൻ ടു ക്ലാസ് ടു ഹൗ മെനി മോർ മാർക്സ് ആർ നീഡ് ഫോർ ക്ലാസ് ടു ഫോർട്ടി ഫോർ ആണ് ടോട്ടൽ അശ്വിൻ്റെ അമ്മ ട്വന്റി ടു മാർക്ക് ആണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കൂടുതൽ ഫോർ അവണ് എത്ര വേണം അതെ അല്ല അശ്വിന്റെ മദര് മാസ്ക് ഡോണേറ്റ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായില്ലേ അതും ക്ലാസ് ടെണിന് വേണ്ടി ഹൗ അമ്മ ഫോർ ക്ലാസ് ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു നേരത്തെ എനിക്ക് തെറ്റിയതാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഫോർട്ടി ആണ് ടോട്ടൽ എന്നത് ക്ലാസ് ടുവിൻ്റെ അപ്പോൾ അശ്വിൻ്റെ അമ്മ ട്വൻറ്റി ടു മാസ്ക് ആണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഫോർട്ടി ഫോർ ആവൻ എത്ര വേണം അതേ എന്ത് ചെയ്താൽ മതി ഫോർട്ടി ഫോറിൽ നിന്നും ട്വൻറ്റി ടു മൈനസ് ചെയ്താൽ നമുക്ക് ട്വൻറ്റി ടു എന്ന് കിട്ടും അപ്പോൾ ഇത്രയുമാണ് തേർട്ടി വണ്ണിൽ എഴുതാനുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി കാർഡ് തേർട്ടി ടുയിലേക്ക് പോകാം ആക്ടിവിറ്റി കാർഡ് തേർട്ടി ടു എൻ്റെ ഇന്ന് കൂട്ടുകാരെ വീട്ടിലൊരുന്ന് മടുത്തു അല്ലേ വിഷ്രമിക്കേണ്ട ഇന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കൂ ഇന്നത്തെ വിശേഷങ്ങൾ ചേർത്ത് ടയർ എഴുതൂ അത് നിങ്ങൾ സ്വന്തമായി എഴുതേണ്ടതാണ് അതുകൊണ്ട് സ്വന്തമായി എഴുതണം എന്നിട്ട് ആക്ടിവിറ്റി കാർഡ് തേർട്ടി ടു പൂർത്തിയാക്കണം അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി കാർഡ് തേർട്ടി ത്രീയിലേക്ക് പോകാം രാജാവിന്റെ പൂന്തോട്ടം കേശവരാജാവിന്റെ പൂന്തോട്ടത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നു ഇവ വായിച്ച് വിവരണം തയ്യാറാക്കൂ കേശരാജാവിന്റെ പൂന്തോട്ടം രാജകൊട്ടാരത്തിന്റെ മുറ്റത്ത് വിശേഷപ്പെട്ട പൂവ് കാവലിന് ചെന്നായ്ക്കൽ ചുറ്റുമുള്ള വേലി നല്ല മണമുള്ള പൂവ് ധാരാളം പൂക്കൾ േശ രാജാവിൻ്റെ കൊട്ടാരമുറ്റത്ത് മനോഹരമായ പൂന്തോട്ടമുണ്ട് അങ്ങനെ നമ്മൾ മറ്റെല്ലാ വേർഡ്സ് ഉപയോഗിച്ചിട്ട് വിവരണം തയ്യാറാക്കണം എന്തെല്ലാം എഴുതാം രാജകൊട്ടാരത്തിന്റെ മുറ്റത്ത് നല്ല മണമുള്ള വിശേഷപ്പെട്ട ഒരു പൂവുണ്ട് അതിനായി ചുറ്റും കാവലിന് ചെന്നായ്ക്കളുണ്ട് പൂന്തോട്ടത്തിന് ചുറ്റും മുള്ളുവേലിയുണ്ട് ധാരാളം പൂക്കളുമുണ്ട് എങ്ങനെ എഴുതാമല്ലേ അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി തേർട്ടി ത്രീ കംപ്ലീറ്റ് ആയി അടുത്തത് തേർട്ടി ഫോർ കാർഡ് തേർട്ടി ഫോർ വരികൾ കൂട്ടിച്ചേർക്കാം കേശ രാജാവിന്റെ പൂന്തോട്ടത്തിലെത്തിയ കൂട്ടുകാരുടെ ചിത്രം നോക്കൂ കുഞ്ഞൻ അണ്ണാൻ ഓരോരുത്തരെയും പാട്ടുപാട് സ്വീകരിക്കുകയാണ് ബാക്കി വരികൾ കൂട്ടിച്ചേർക്കണേ പൊള്ളിച്ചിറകുള്ള പൂമ്പാറ്റ് വരണിച്ചിറകുള്ള പൂന്തേൻ പൂന്തേ വന്നാട്ടെ പായി പറന്നു വന്നാട്ടെ ഇതെ നിങ്ങൾ ഈണത്തിൽ ചൊല്ലണം കേട്ടോ ബാക്കി വരികൾ നമ്മൾ സ്വയമായി കൂട്ടിച്ചേർക്കേണ്ടതാണ് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പച്ചയെടുത്തൊരു തത്തമ്മ നല്ല ചന്തമുള്ള തത്തമ്മ മുന്തിര തിന്നാൻ വന്നാട്ടെ പാരിപ്പറന്ന് വന്നാട്ടെ വെളുവെളുത്തൊരു മുയൽക്കുട്ട നല്ല ചന്തമുള്ള മുയൽക്കുട്ട കാരറ്റ് തിന്നാൻ വന്നാട്ടെ ചാടിച്ചാടി വന്നാട്ടെ ഈ വരികളാണ് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് അപ്പോൾ എന്നിട്ട് ഇന്നത്തെ ചൊല്ലി നോക്കണേ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ആക്ടിവിറ്റിക്കാർ തേർട്ടി ഫൈവിലേക്ക് പോകാം ഹു ഈസ് ഹൈഡിങ് ആരാണ് അവിടെ വിളിച്ചിരിക്കുന്നത് സവൺ ഈസ് ഹൈഡിങ് ഇൻ ദ ഗാർഡൻ കളർ ദ കോളംസ് വേ യു ഗറ്റ് ഹൺഡ്രഡ് ആസ് ദ ആൻസോ ഫൈൻ ദ ഹൈഡിങ് വൺ ഇവിടെ കുറേ സംഖ്യകള് പ്ലസ് ചെയ്യാൻ തന്നിട്ടുണ്ട് ഇതെല്ലാം പ്ലസ് ചെയ്താൽ ഈ രണ്ട് രണ്ടക്ക സംഖ്യകൾ അതായത് ഇത് ഇത് നമ്മൾ ഇവിടെ ഈ സംഖ്യകളെല്ലാം പ്ലസ് ചെയ്താൽ ഹൺഡ്രഡ് കിട്ടാൻ കിട്ടുന്ന സംഖ്യകൾക്ക് നമ്മൾ നിറം നൽകണം

സിക്സ്റ്റി ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് നയൻറ്റി ത്രീ പ്ലസ് സെവൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ പ്ലസ് ഫോർട്ടി നയൻ ഫോർട്ടി ഫോർ പ്ലസ് ഫിഫ്റ്റി സിക്സ് ഇത്രയും ഇതെല്ലാം പ്ലേസ് ചെയ്ത് നമുക്ക് ഹൺഡ്രഡ് കിട്ടുന്നതാണ് ഇതിനെല്ലാം നമ്മൾ കളർ ചെയ്യണം ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ദ സംസ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് കംസ് ആറ്റ് ദ പ്ലേസ് ഓഫ് വൺസ് ഇൻ വഴി ബോക്സസ് ഹൺഡ്രഡ് കിട്ടുകയും വേണം എന്നാൽ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഫൈവ് ആവുകയും വേണം അങ്ങനെയുള്ള പെരിയേഴ്സ് നമ്മളിവിടെ ഈ ബോക്സിൽ എഴുതണം ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫൈവ് സീക്കൾ ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ പ്ലസ് എയ്റ്റി ഫൈവ് സീക്വൾ ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫൈവ് സീക്കൾ ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് പ്ലസ് തേർട്ടി ഫൈവ് സീക്കൾ ടു ഹൺഡ്രഡ് ഇത് ഇത് ഈ ഇതെല്ലാം പ്ലസ് ചെയ്താൽ നമുക്ക് ഹൺഡ്രഡാണ് കിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഫൈവും വേണം അല്ലേ അങ്ങനെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ നമുക്കിനി ും പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്ന കൂട്ടുകാർ ഒത്തുചേർന്ന കടങ്കഥത്തി നടത്തുകയാണ് കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തി എഴുതു എനിക്കെന്താ അമ്മ തന്നൊരു പായോ നനച്ചാലും നനച്ചാലും നനയുന്നില്ല അതെന്തായിരിക്കും അത് ചേമ്പില അടുത്തത് തണൽ തരുന്നവർ ഞങ്ങൾ പഴങ്ങൾ തരുന്നവർ ഞങ്ങൾ കൂടു കൂട്ടാനായിടം തരുന്നോർ വിറകു തരുന്നോർ ഞങ്ങൾ പറയൂ പറയൂ ഞങ്ങൾ ആര് മരങ്ങൾ ചിത്രം നോക്കൂ ചിത്രത്തിലെ സുന്ദരിയെ കുറിച്ച് കടങ്കത് ഉണ്ടാക്കിയാലോ കടങ്കത് തയ്യാറാക്കി എഴുതു പൂന്റേനൊണ്ണും പൂ പോലെ ഉള്ളൊരു സുന്ദരി ആരാണ് ഇങ്ങനെയാണ് ഞങ്ങൾ കടങ്കഥ എഴുതിയിട്ടുള്ളത് ഉത്തരം പൂമ്പാറ്റിയായി നിങ്ങൾക്ക് ഒരു ജീവിത ചിത്രം വരച്ച് കടങ്കഥ നിർമ്മിക്കും ഇവിടെ ഞങ്ങൾ പൂച്ചയാണ് പൂച്ചയെ പറ്റിയാണ് കടങ്കര തയ്യാറാക്കുന്നത് അതുകൊണ്ട് പൂച്ചയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് കടംകതയും തയ്യാറാക്കിയിട്ടുണ്ട് എന്താണ് പമ്മി പമ്മി നടക്കുന്നോൻ പാൽ കുടിക്കും നടക്കുന്നോൻ ആരാണ് പൂച്ച അപ്പൊ നമ്മുടെ ആക്ടിവിറ്റി കാർഡ് തേർട്ടി സിക്സ് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം നിങ്ങൾ കടങ്ങിത് തയ്യാറാക്കാൻ നിങ്ങളോട് ഇഷ്ടപ്പെട്ട എന്താണ് ജീവിയുടെ ചിത്രം വരച്ചിട്ട് വേണം കടങ്ങി തയ്യാറാക്കാൻ ഓക്കെ ആക്ടിവിറ്റി കാർഡ് തേർട്ടി സെവൻ ആൻഡ് ഫ്രണ്ട്സ് റീച്ച് ദ മാർക്കറ്റ് ബാസ്കറ്റ് വിത്ത് ഹണ്ട് വെജിറ്റബിൾസ് റീച്ച് ആ അറേഞ്ച് ഇൻ ദ ഷോപ്പ് ഇതിന്റെ സ്തംമാണ് എഴുതേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ എഴുതണം നമ്പേഴ്സ് ഇൻ ദ അസൻഡിംഗ് ഓർഡർ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതണം അതായത് ചെറുതിൽ നിന്ന് വെളുത്തിലേക്ക് ഇത് എഴുതണം ഇത് തന്നെ പ്രത്യേകിച്ച് പറയുന്നുള്ളത് നിങ്ങൾ തന്നതുപോലെ എഴുതണം 38 mango fest different types of mangoes are displayed in a market the mangoes are arranged in groups of 110 in the baskets excess mangoes are placed outside the baskets how many mangoes are there in each set notumambayam വിച്ച് ഇസ് മോ അത് മാമ്പഴമാണ് എഴുതൂ ഇതെല്ലാം നമ്മൾ പ്ലസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഓക്കെ അത് നിങ്ങൾ സ്വന്തം സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതണം അടുത്തത് എക്ട്രിറ്റിക്കേർട്ടി നയൻ പരീക്ഷിക്കാം കണ്ടെത്തി എഴുതാം ചേമ്പിലയിലോ താളിലയിലോ അല്പം വെള്ളം വെള്ളമൊഴിച്ചു നോക്കൂ നനയുന്നുണ്ടോ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന വെള്ളം വെള്ളമൊഴിച്ചു നോക്കി ഇലകളെ സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ എന്റെ കണ്ടെത്തലുകൾ ഇത് നമ്മള് നിരീക്ഷിച്ചിട്ട് എഴുതാനുള്ളതാ അത് നിങ്ങൾ സ്വന്തമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം എഴുതണം ഓക്കെ അടുത്ത ലെസ് ബൈ മെഡിസിനൽ പ്ലാന്റ്സ് സരണ്യ പ്ലാന്റ് ടു മേക്ക് എ മെഡിസിനൽ പ്ലാന്റ്

ിഫ്റ്റി ഫിഫ് ഫിഫ്റ്റി ഫൈവ് അല്ലേ അപ്പോൾ നമ്മൾ തേർട്ടി ഫൈവും ഫിഫ്റ്റി ഫൈവും പ്ലസ് ചെയ്യണം അപ്പം എത്രയാ നയൻറ്റി അപ്പോൾ ഹൗ മച്ച് മണി ഡസ്റ്റ് ഷീൻ ഈഡ് എന്നുള്ളത് നയൻറ്റി എന്ന് എഴുതണം അടുത്തത് ദ ഹാസ് എ ഫിഫ്റ്റി റുപ്പി നോട്ട് ആൻഡ് എ ട്വൻറ്റി റുപ്പി നോട്ട് വിത്ത് ഹർ ഇസ് ഇറ്റ് ഇൻഫ് ഫോർ ബയിങ് അലോവേറ ആൻഡ് ആസ്പിറസ് സെറൻഡിയുടെ അടുത്ത് ഫിഫ്റ്റി റുപ്പിയും ട്വൻറ്റി റുപ്പിയുമാണ് ഉള്ളത് അതായത് ഫിഫ്റ്റിയിലേക്ക് ട്വൻറ്റി കൂട്ടിയത് എത്രയാണ് സിക്സ്റ്റി സെവൻറ്റി റുപ്പീസ് ഉള്ളൂ ഇപ്പോൾ ശരണ്ടിയുടെ അടുത്ത് അത് അലുവേറയും ഹോസ്പിറ്റാഗാസും വാങ്ങാൻ എത്ര ഇല്ലല്ലോ അപ്പം നോ എന്നവിടെ എഴുതണം അടുത്തത് ഹൗ മച്ച് മണി ഹൗ മച്ച് മോർ മണി ഡെസ് ഷി നീഡ് സെവൻറ്റി ആണിപ്പോൾ അവിടുത്തെ ഉള്ള റുപ്പീസ് അതിലേക്ക് എത്ര പ്ലസ് ചെയ്താലാണ് നയൻറ്റി കിട്ടുക അതെ ട്വന്റി അപ്പോൾ ട്വൻറ്റി റുപ്പീസ് നമ്മൾ എഴുതണം ട്വന്റിയും കൂടിയും കിട്ടുകയാണെങ്കിൽ അവൾക്ക് അത് വാങ്ങുമായിരുന്നു അല്ലേ പക്ഷെ അവളടുത്ത് എത്രയാണുള്ളത് സെവൻറി റുപ്പീസ് പിന്നെ ഇരുപത് ട്വന്റി റുപ്പീസും കൂടി ഉണ്ടായാലേ അവൾക്ക് അലവേറയും അസ്പരാഗാസ് വാങ്ങാൻ സാധിക്കും നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ഫോർട്ടി കഥ വായിക്കൂ എഴുതൂ മൂവാണ്ടന്മാവിന്റെ ചില്ലയിലാണ് കുറുവാലി അണ്ണാനും കാക്കിച്ചു പെണ്ണും താമസം താമസിക്കുന്നത് തൊട്ടടുത്ത് കുറ്റിക്കാട്ടിൽ നിന്നും മിന്നുമാനും സൂത്രൻ കുറുക്കനും ചിഹ്ന മുയലും ഇടയ്ക്ക് അവിടെ വരാറുണ്ട് മാമ്പഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ആ വഴി അധികം ആരും വരാറുമില്ല ഒരിക്കൽ വിഷുന്ന് മലഞ്ഞ കുറുവാലി അടുത്തുള്ള കർപ്പൂരമാവിൽ ഒരു ചുവന്ന തുടുത്ത മാമ്പഴം കണ്ടെത്തി പെട്ടെന്നതാ കാക്കിച്ചു പെണ്ണു